മാഹിയിലെ വ്യാപാര സമൂഹത്തോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് മാഹി വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് കടകളടച്ച് മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ 3 മണിക്കൂർ ധർണാ സമരം നടത്തുമെന്ന് ചെയർമാൻ കെ അനിൽകുമാർ മാഹി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മയ്യഴി നഗരസഭ വിവിധയിനം ഫീസുകളുടെ പേരിൽ വ്യാപാരികളിൽ നിന്നും ഭീമമായ തുകയാണ് പിരിച്ചെടുക്കുന്നത്. എന്നിട്ടും കഴിഞ്ഞ 2 വർഷമായി വ്യാപാരികൾക്ക് മുനിസിപ്പൽ ലൈസൻസ് നൽകുന്നില്ല. ഇതുകാരണം കച്ചവടത്തിനാവശ്യത്തിന് ലോൺ പോലും എടുക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല വ്യാപാരികളുടെ ക്ഷേമത്തിനായി പുതുതായി ആരംഭിച്ച വെൽഫെയർ ബോർഡിലേക്കുള്ള അപേക്ഷകൾ പോലും നൽകാനാവുന്നില്ല. വ്യാപാര സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ പോലും തയ്യാറാവാത്ത മയ്യഴി ഭരണകൂടത്തിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിക്കുന്ന സൂചനാ സമരമായാണ് ധർണാ സമരം സംഘടിപ്പിക്കുന്നതെന്ന് വ്യാപാരി നേതാക്കളായ ഷാജു കാനത്തിൽ, ഷാജി പിണക്കാട്ടിൽ, കെ ശ്രീജിത്ത്, അഹമ്മദ് സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൂചനാ സമരം എന്നോണം മാഹി സിവിൽ സ്റ്റേഷന് മുമ്പിൽ മാഹി വ്യാപാരി വ്യവസായ ഏകോപന സമിതി, മാഹിയിലെ മുഴുവൻ വ്യാപാരികളും 2-3 മണിക്കൂർ കടകൾ അടച്ചുകൊണ്ട് ധർണ നടത്തുകയാണ്. വ്യാപാര സമൂഹത്തെ ഒരു കറവ പശുവായിട്ടാണ് മാഹി ഭരണകൂടവും പോണ്ടിച്ചേരി ഗവൺമെന്റും കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിൽ നിന്ന് മാഹിയിൽ നിന്ന് മാത്രം 350 കോടി രൂപ നികുതി ഇനത്തിൽ കൊണ്ടുപോയി. മുൻകാലങ്ങളിൽ ഇതിലും വലിയ പൈസ നികുതി ഇനത്തിൽ കൊണ്ടുപോവുക എന്നല്ലാതെ അതിൻ്റെ ഒരു വിഹിതം പോലും നമുക്ക് ഇന്ന് തരുന്നില്ല എന്നുള്ളതാണ്. ആവശ്യത്തിന് ജീവനക്കാരെ ഇവിടെ വിൽക്കുന്നില്ല. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുടങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും കച്ചവടക്കാരൻ്റെ അടുത്താണ് പണം പിരിക്കുന്നത്. ജനങ്ങളുടെ അടുത്ത് വീട്ടു നികുതി, പക്ഷേ കച്ചവടക്കാരൻ്റെ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ തന്നെയാണ്. കാരണം ജനങ്ങൾ കൊടുക്കുന്ന GST നികുതി ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നുള്ളതാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം.